വിലപിടിപ്പുള്ള പലതും ഇപ്പോൾ ആർക്കും വേണ്ട. എന്നാൽ ഇതുവരെ വലിയ വിലയൊന്നും ഇല്ലാതിരുന്ന പലതിനും വലിയ വിലയും മിക്ക കമ്പനികളുടെയും ഓഹരി വില കുറഞ്ഞു. പക്ഷേ പല പച്ചക്കറികളുടെയും വില കൂടി. കൊറോണ ചെയ്തതാണിത്. വിലയുണ്ടായിരുന്നവയുടെ പ്രാധാന്യം കുറഞ്ഞു. വിലയില്ലാത്തത് പലതും ഇപ്പോൾ പ്രാധാന്യം നേടി. ഇന്ന് ഇതേപ്പറ്റി കേൾക്കാം. വളരെ വിചിത്രമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അത്യാവശ്യത്തിനല്ലാതെ പുറത്തിറങ്ങാൻ നമുക്ക് അനുവാദമില്ല. കൊറോണ വൈറസിൻ്റെ സാമൂഹ്യ വ്യാപനം തടയാൻ നമ്മൾ മറ്റുള്ളവരുമായി ഇടപഴകാതിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവൻ അപകടത്തിലാക്കാതിരിക്കും. ഇതുപോലെ രാജ്യം മുഴുവൻ 3 ആഴ്ചകൾ അടച്ചുപൂട്ടിയിരിക്കുന്ന സാഹചര്യം ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. 2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലൊരു മഹാപ്രളയം വന്നത് നമ്മളാരും മറന്നിട്ടില്ല. എന്നാൽ ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുൻപ് അങ്ങനെ ഒരു പ്രളയമുണ്ടായി എന്ന് ചരിത്രം പറയുന്നു. അതുപോലെ അത്യന്തം അപകടകാരികളായ പല പകർച്ചവ്യാധികളും നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും രാജ്യം മുഴുവൻ ഇങ്ങനെ അടച്ചുപൂട്ടിയിരുന്നിട്ടില്ല. കാരണം അങ്ങനെ ചെയ്താൽ രോഗം പകരുന്നത് തടയാം എന്നറിയില്ലായിരുന്നു. എന്നാൽ ഇന്ന് നമുക്കുള്ള അറിവും ആശയവിനിമയ സൗകര്യങ്ങളുമാണ് ഇത്തരത്തിൽ ഈ രോഗത്തെ പ്രതിരോധിക്കാൻ നമ്മെ സഹായിക്കുന്നത്. ഇതാണ് ഇപ്പോൾ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും COVID-19 എന്ന വിപത്തിനെ പ്രതിരോധിക്കാൻ ചെയ്യുന്നത്. അത് ഫലപ്രദമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രാജ്യം മുഴുവനും അടച്ചുപൂട്ടിയിരിക്കുന്ന ഈ സമയത്ത് 1 ആഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇനിയും 2 ആഴ്ചകൾ കൂടിയുണ്ട്. ഇതിനോടകം തന്നെ ഈ വിചിത്രമായ ജീവിത സാഹചര്യത്തിൽ നിന്നും ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ജീവിതത്തിൽ നമ്മൾ പ്രധാനപ്പെട്ടവ എന്ന് കരുതിയ പല കാര്യങ്ങളും അത്ര പ്രധാനപ്പെട്ടവ അല്ല എന്ന് ഈ 1 ആഴ്ച കൊണ്ട് തന്നെ നമ്മൾ പഠിച്ചു. കൂടാതെ അത്ര പ്രാധാന്യമൊന്നും ഇല്ലെന്ന് നമ്മൾ കരുതിയിരുന്ന ചില കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണെന്നും പഠിച്ചു. ഓരോ കാര്യത്തിൻ്റെയും പ്രാധാന്യമനുസരിച്ചാണ് നമ്മൾ അതിനുവേണ്ടി സമയവും നമ്മുടെ വിഭവങ്ങളും ചെലവഴിക്കുന്നത്. അതിനാണ് ഇപ്പോൾ വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നത്. ഈ സമയത്ത്, അതായത് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ് വിദ്യാർത്ഥികളുടെ പരീക്ഷകൾ നടക്കുന്നത്. 10ാം ക്ലാസ്സിലെ പരീക്ഷയും 12ാം ക്ലാസ്സിലെ പരീക്ഷയും തീരാറായപ്പോഴാണല്ലോ നോവൽ കൊറോണ വൈറസ് പടരാൻ തുടങ്ങിയത്. ആ പരീക്ഷകൾ ഈ വർഷം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. 10ാം ക്ലാസ്സിലെ പരീക്ഷയാണ് വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊരു കാരണവശാലും മുടങ്ങരുതെന്ന് സമൂഹത്തിലുള്ള എല്ലാവരും കരുതുന്നു. 10ലെ പരീക്ഷ മുടങ്ങുക എന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു. 12ലെ പരീക്ഷയും അങ്ങനെ തന്നെ. എന്നാൽ ഈ ലോക്ക്ഡൗണിൻ്റെ കാലത്ത് നമുക്കെല്ലാം ഒരു കാര്യം മനസ്സിലായി. ഈ പരീക്ഷകൾ മുടങ്ങിയാലും ആകാശം ഇടിഞ്ഞു വീഴില്ല. ഈ പരീക്ഷകൾ തുടങ്ങുന്നതിന് മുമ്പും ഇവിടെ മനുഷ്യർ ജീവിച്ചിരുന്നു. ഈ പരീക്ഷ നടന്നില്ലെങ്കിലും നമുക്ക് ജീവിക്കാം. അല്ല, നമുക്ക് ജീവിക്കണം. അതുകൊണ്ടാണല്ലോ ഈ പ്രാവശ്യം പരീക്ഷകൾ പോലും വേണ്ടെന്ന് വെച്ചത്. വിദ്യാഭ്യാസവും പരീക്ഷകളും എല്ലാം അനാവശ്യങ്ങളാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവയ്ക്ക് നമ്മൾ കൊടുത്തിരുന്ന അത്ര പ്രാധാന്യം ഇല്ലെങ്കിലും സാരമില്ല എന്നേതായാലും ഇപ്പോൾ മനസ്സിലായി. ഇപ്പോഴുള്ള മറ്റൊരു പ്രധാന പ്രശ്നം യാത്രാ സ്വാതന്ത്ര്യം ഇല്ല എന്നതാണ്. അനാവശ്യമായി പുറത്തിറങ്ങിയാൽ പോലീസ് പിടിക്കും. അടച്ചുപൂട്ടലിൻ്റെ ഭാഗമായി പല സ്ഥാപനങ്ങളും വ്യവസായ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ആളുകൾ ജോലിക്കും പോകുന്നില്ല. ജോലിക്ക് പോയില്ലെങ്കിൽ ശമ്പളം കിട്ടില്ല, ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ ജോലിക്ക് പോയിരുന്നത്. എന്നാലിപ്പോഴോ ജീവിക്കണമെങ്കിൽ വീട്ടിലിരിക്കണം എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഈ സമയത്ത് അവശ്യ സേവനങ്ങൾ ചെയ്യുന്നവർ, അവരാരും വീട്ടിലിരിക്കുന്നില്ല എന്നുകൂടി ഓർക്കണം. പോലീസ്, ബാങ്കിങ്, ആരോഗ്യ സേവനം, പാൽ വിതരണം, ഭക്ഷ്യവിതരണം, വിദ്യുച്ഛക്തി, ടെലികമ്യൂണിക്കേഷൻ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഇപ്പോഴും ജോലി ചെയ്യുന്നു. അവരുടെ സേവനം നിലച്ചാൽ ആർക്കും ജീവിക്കാൻ പറ്റാതാകും. അതുകൊണ്ട് എല്ലാ മുൻകരുതലുകളും എടുത്തുകൊണ്ട് ഈ പറഞ്ഞവർ ഇപ്പോഴും ജോലി ചെയ്യുന്നു. അവരെ ഈ സമയത്ത് നമ്മൾ ഓരോരുത്തരും നന്ദിയോടെ ഓർക്കണം. അവർ ചെയ്യുന്നത് ഒരു പ്രധാന സേവനമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ ജോലി വിഷമകരമാക്കുന്നതൊന്നും നമ്മൾ ചെയ്യരുത്. പക്ഷേ നമ്മൾ പറഞ്ഞു വന്നത് അത്ര പ്രാധാന്യമില്ലാത്ത മേഖലകളിൽ ജോലി ചെയ്തിരുന്നവർ അത് നിർത്തി വീട്ടിലിരിക്കുന്നു. അതൊക്കെ കുറേ ദിവസങ്ങൾ മുടങ്ങിയാൽ വലിയ അപകടമൊന്നും ഇല്ലെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. എന്നാൽ നമ്മൾ ജോലിക്ക് പോയിരുന്നപ്പോൾ ഞാൻ ചെയ്യുന്നതാണ്
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന തോന്നൽ നമ്മിൽ പലർക്കും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊരു മാറ്റം വന്നിരിക്കുന്നു. നമ്മൾ നടത്തിയിരുന്ന പല ചടങ്ങുകൾക്കും ഈ സമയത്ത് വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ഇതിൽ സാമൂഹ്യ ചടങ്ങുകളും മതപരമായ ചടങ്ങുകളും രാഷ്ട്രീയ ചടങ്ങുകളും ഉൾപ്പെടുന്നു. കഴിഞ്ഞ മഹാപ്രളയത്തിൻ്റെ കാലത്ത് പല വിവാഹങ്ങളും മുടങ്ങുകയോ മാറ്റിവെക്കുകയോ ചെയ്തു. എന്നാൽ ചിലർ പരിമിതമായ ചടങ്ങുകളോടെ അവരുടെ വിവാഹം നടത്തി. ഒരു ആർഭാടവുമില്ലായിരുന്നു. അങ്ങനെ വിവാഹം കഴിച്ചവരും ഇപ്പോൾ സുഖമായി ജീവിക്കുന്നു. ഈ ലോക്ക്ഡൗണിൻ്റെ കാലത്തും പല വിവാഹങ്ങളും പ്ലാൻ ചെയ്തിരുന്നു. അവയിൽ പലതും മാറ്റിവെച്ചു. എന്നാൽ ചിലർ പരിമിതമായ ചടങ്ങുകൾ നടത്തി വിവാഹിതരായി. കല്യാണത്തിന് ക്ഷണിച്ചവരോടെല്ലാം വരേണ്ട എന്നറിയിച്ച് അവർ വിവാഹം നടത്തി. സാമൂഹ്യ അകലം പാലിക്കേണ്ടതിൻ്റെ ആവശ്യം അവർക്ക് മനസ്സിലായി. വിവാഹം ഒരു വലിയ ജനക്കൂട്ടത്തെ സാക്ഷി നിർത്തി തന്നെ നടത്തണം എന്നത് ഒരു അത്യാവശ്യമല്ല എന്ന് ഈ കൊറോണ കാലം നമ്മെ പഠിപ്പിച്ചു. ഇത് വിവാഹത്തിന് മാത്രമല്ല ശവസംസ്കാരത്തിനും ബാധകമാണ്. വളരെ ചുരുക്കം ആളുകളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ശവസംസ്കാരവും നടക്കുന്നത്. നാം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരാൾ മരിക്കുമ്പോൾ പോയി കാണാൻ കഴിയാതിരിക്കുക, അത് ദുഃഖകരമാണ്. പക്ഷേ ഇപ്പോൾ അല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. കല്യാണം മാറ്റിവെക്കാം, പക്ഷേ മരണം അത് നമുക്കാർക്കും പ്ലാൻ ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ചില ശവസംസ്കാരങ്ങളും വിവാഹം പോലെ തന്നെ വീട്ടുകാരുടെ പണവും പ്രതാപവും സ്വാധീനവുമൊക്കെ പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയായി മാറുന്നുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ അങ്ങനെയൊന്നും ആരും ചിന്തിക്കുന്നില്ല. ആൾക്കൂട്ടങ്ങൾ ഒരു കാരണവശാലും പാടില്ല എന്ന നിബന്ധന ഉള്ളതുകൊണ്ട് മതപരമായ ചടങ്ങുകളും രാഷ്ട്രീയ പരിപാടികളും നടക്കില്ല. ഈ കാര്യങ്ങളൊന്നുമില്ലെങ്കിലും ഒന്നും സംഭവിക്കില്ല എന്ന് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമായി. ഇത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള അവസ്ഥയാണിത്. അത്യാവശ്യങ്ങളല്ലാത്ത പല കാര്യങ്ങൾക്കും നമ്മൾ അമിതമായ പ്രാധാന്യം കൊടുത്തിരുന്നു എന്ന് ഇപ്പോൾ നമുക്ക് ബോധ്യമായി. ഇതൊന്നുമല്ല ജീവിതത്തിലെ ഏറ്റവും പ്രധാന കാര്യങ്ങൾ എന്ന് ഈ ലോക്ക്ഡൗൺ നമ്മെ പഠിപ്പിച്ചു. അതോടൊപ്പം ഇതുവരെ പ്രാധാന്യമില്ല എന്ന് നമ്മൾ കരുതിയിരുന്ന പല കാര്യങ്ങളും പ്രാധാന്യമുള്ളതാണ് എന്നും നമുക്ക് മനസ്സിലായി. അത്തരം ചില കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. കൊറോണ വൈറസ് പകരാതിരിക്കാൻ സാമൂഹ്യ അകലം പാലിക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ല എന്ന് ജനുവരി മാസത്തിൽ തന്നെ പല പാശ്ചാത്യ രാജ്യങ്ങളും മനസ്സിലാക്കിയിരുന്നു. അക്കാര്യം ആ നാടുകളിലെ ആളുകളോട് അവിടുത്തെ അധികാരികൾ പറയുകയും ചെയ്തിരുന്നു. വിദേശയാത്ര കഴിഞ്ഞു വരുന്നവർ മറ്റുള്ളവരുമായി ഇടപഴകാതെ കുറച്ച് ദിവസം കഴിയണം എന്ന് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇത് ഞങ്ങളുടെ പൗരസ്വാതന്ത്ര്യത്തിൻ്റെ മേലുള്ള കടന്നുകയറ്റമാണ് എന്ന് പറഞ്ഞ് ആളുകൾ പ്രതിഷേധിച്ചു. വിദേശത്തു നിന്ന് വന്നവരെയും വിദേശികളെയും പരസ്യമായി ആലിംഗനം ചെയ്യാൻ വരെ ആ നാട്ടിലെ ആളുകൾ തയ്യാറായി. അവരുടെ പ്രതിഷേധം പ്രകടിപ്പിച്ചതാണത്. എന്നാൽ മാർച്ച് മാസത്തിലും ഇപ്പോൾ ഏപ്രിൽ മാസത്തിൻ്റെ തുടക്കത്തിലും അത്തരം രാജ്യങ്ങളിൽ COVID-19 മൂലമുള്ള മരണങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. ആ രാജ്യങ്ങളിലെ രാഷ്ട്രീയ നേതാക്കൾ പോലും ഇപ്പോൾ ജനങ്ങളോട് പറയുന്നത് ഈ രോഗത്തിൽ നിന്നും ദൈവം നമ്മളെ രക്ഷിക്കാൻ പ്രാർത്ഥിക്കണമെന്നാണ്. 2 മാസങ്ങൾക്ക് മുൻപ് അവർക്കിത് ചിന്തിക്കാൻ പോലും കഴിയാഞ്ഞ കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ അവരുടെ നിസ്സഹായ അവസ്ഥ മനസ്സിലാക്കിയിരിക്കുന്നു. വിദ്യാഭ്യാസ നിലവാരത്തിലും സാമ്പത്തിക ഭദ്രതയിലും നമ്മുടെ രാജ്യത്തേക്കാൾ മുമ്പിൽ നിൽക്കുന്ന ചില രാജ്യങ്ങളിൽ നടന്ന കാര്യങ്ങളാണിത്. എന്നാൽ നമ്മുടെ രാജ്യത്തെ സ്ഥിതി ഒന്ന് നോക്കൂ. ഒരു വലിയ പങ്ക് ജനങ്ങൾക്കും കൊറോണ, COVID-19 എന്നൊക്കെ ശരിക്ക് പറയാൻ പോലും പറ്റുന്നില്ല. വൈറസിനെക്കുറിച്ചും ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനത്തെപ്പറ്റിയും അവർക്ക് ഒരു പിടിയുമില്ല. എന്നിട്ടും 130 കോടിയിലധികം ജനങ്ങളുള്ള നമ്മുടെ നാട്ടിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചപ്പോൾ ആളുകൾ വീട്ടിലിരിക്കുന്നു. ഇതിൻ്റെ കാരണം കൊറോണയെപ്പറ്റിയുള്ള പേടിയുള്ളതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ പോലീസിന് പേടിയുള്ളതുകൊണ്ടാണ്. രാഷ്ട്രീയ വാദ പ്രതിവാദങ്ങളിൽ പോലീസ് എപ്പോഴും ഒരു പ്രധാന വിഷയമാണ്. പോലീസിനെ വിമർശിക്കുക എന്നത് ആര് ഭരിച്ചാലും നടക്കുന്ന ഒന്നാണ്. എല്ലാം തികഞ്ഞതാണ് നമ്മുടെ നാട്ടിലെ പോലീസ് എന്നൊന്നും ഞാൻ വാദിക്കുന്നില്ല. പക്ഷേ നിയമപാലകർ, നിയമം നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥരും ആ സംവിധാനവും ഇല്ലെങ്കിൽ നമുക്ക് ഈ കൊറോണക്കാലത്തെന്നല്ല
ഒരു കാലത്തും സമാധാനമായി ജീവിക്കാൻ കഴിയില്ല. നമ്മുടെ നാട്ടിലെ നിയമപാലകർ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നമുക്ക് യാത്ര ചെയ്യാതിരിക്കാം, കൂട്ടം കൂടുന്നത് പാടെ ഒഴിവാക്കാം, അനാവശ്യമായ പല സുഖസൗകര്യങ്ങളും ഒഴിവാക്കാം. പക്ഷേ വല്ലതും കഴിക്കണ്ടേ? എല്ലാവരുടെയും ആവശ്യമാണ് ഭക്ഷണം. നമ്മുടെ നാട്ടിലിപ്പോൾ ഭക്ഷണ സാധനങ്ങൾക്ക് ദൗർലഭ്യമില്ല. യാത്രാവിലക്കുള്ളതുകൊണ്ട് വിതരണത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായാലും ഭക്ഷണം ഉണ്ടാക്കാനുള്ള ധാന്യങ്ങളുണ്ട്. ഇത് ഒരു ഫാക്ടറിയിലും ഉണ്ടാക്കുന്നതല്ല, കൃഷിക്കാർ മണ്ണിൽ കൃഷി ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഭക്ഷണം കിട്ടുന്നത്. കടകളും റേഷൻ സംവിധാനവും അടുക്കളകളും എല്ലാം നമുക്ക് വേണം. പക്ഷേ കൃഷിക്കാർ അവരുടെ ജോലി ചെയ്തില്ലെങ്കിൽ, കർഷക തൊഴിലാളികൾ പണിയെടുത്തില്ലെങ്കിൽ നമ്മൾ പട്ടിണിയാവും. ഭാഗ്യവശാൽ ഇപ്പോഴത്തെ ലോക്ക്ഡൗണിൽ കൃഷി ജോലികൾ സാരമായി ബാധിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. കൃഷി ചെയ്യുന്നവരാണ് നമുക്ക് ഓരോരുത്തർക്കും ഭക്ഷണം നൽകുന്നത്. ആ ജോലി തീർച്ചയായും പ്രധാനപ്പെട്ടതാണ്. ഭക്ഷ്യവസ്തുക്കൾ കൃഷി ചെയ്യുന്നവരെ നമ്മൾ നന്ദിപൂർവ്വം ഓർക്കുകയും അവരെ കൂടുതൽ ബഹുമാനിക്കുകയും ചെയ്യണം. കൊറോണ ഭീതി വരുന്നതിന് മുൻപ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമുക്കെല്ലാവർക്കും ചില ധാരണകളുണ്ടായിരുന്നു. അതനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ക്രമീകരിക്കുകയായിരുന്നു. നമ്മൾ മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാവരുടെയും സ്ഥിതി അതായിരുന്നു. പക്ഷേ നമ്മുടെ കണ്ണിന് കാണാൻ കഴിയാത്ത ഒരു വൈറസ് ലോകത്തെ മുഴുവൻ തകിടം മറിച്ചു. മനുഷ്യൻ്റെ പ്ലാനുകളെല്ലാം വൃഥാവായി. മനുഷ്യൻ പലവിധ നേട്ടങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ആത്യന്തികമായി ഇതൊന്നും നമ്മുടെ കയ്യിലല്ല എന്നും COVID-19 നമ്മെ പഠിപ്പിക്കുന്നു. ഞങ്ങളുടെ ഫോൺ നമ്പർ 0988022159 57. നമ്പർ ഒരിക്കൽ കൂടി 0988022159 57. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് info@fibaonline.org. ഇമെയിൽ അഡ്രസ് ഒരിക്കൽ കൂടി info@fibaonline.org.